ആദ്യ കാഴ്ചയിൽ തന്നെ ശ്രദ്ധ പിടിച്ചെടുക്കുന്ന വാഹനമാണ് പുതിയ കിയ സെൽറ്റോസ്. വാഹനം നന്നായി രൂപകൽപ്പന ചെയ്തതിനൊപ്പം തന്നെ കരുത്തുറ്റ എസ് യു വിക്ക് ആവശ്യമായ പ്രൊഫൈലും നൽകിയിരിക്കുന്നു. കമ്പനിയുടെ പ്രസിദ്ധമായ ടൈഗർ നോസ് ഗ്രിൽ തന്നെയാണ് സെൽറ്റോസിന്റെ മുഖമുദ്രയായി മാറ്റിയിരിക്കുന്നത്. ക്രൗൺ ജുവൽ LED ഹെഡ് ലാമ്പുകൾ, ഇരുവശത്തും ഹാർട്ട് ബീറ്റ് LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ, അതിനു താഴെയായി ടേൺ ഇൻഡിക്കേറ്ററുകൾ, യുണീക്കായൊരു ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റുകൾ, ഐസ് ക്യൂബ് ശൈലിയിലുള്ള ഫോഗ് ലാമ്പുകൾ ഒക്കെ കൂടി സെൽറ്റോസിന്റെ മുൻവശത്തെ കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു. ചതുരാകൃതിയിലുള്ള വീലാർച്ചുകൾ വശങ്ങളെ മനോഹരമാക്കിയിരിക്കുന്നു. വകഭേദങ്ങൾക്കനുസരിച്ച് 16-17 വീലുകളാണ് വാഹനത്തിൽ ഒരുങ്ങുന്നത്. ഷാർക്ക് ഫിൻ ശൈലിയിലുള്ള ഡീപ് പില്ലറും റൂഫിന്റെ ഭംഗി നിലനിർത്തുന്നു. സ്പോർട്ടി ഭാവത്തിനൊപ്പം എയർ ഡ്രം ഡിസൈനും സ്കിഡ് പ്ലേറ്റുകളും പിൻഭാഗത്തെ കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു. LED ടെയിൽ ലാമ്പുകളും റിയർ സ്പോയിലറുകളും ക്രോം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഡുവൽ മഫ്ലറും പിന്നിൽ നൽകിയിരിക്കുന്നു. അകത്തളത്തിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുക 10.25 വലിയ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സംവിധാനമാണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററുമായി ഈ സിസ്റ്റത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്മൂത്ത് ഫംഗ്ഷനോടുകൂടിയ ഡി കട്ട് സ്റ്റിയറിംഗ് വീലും വാഹനത്തിന്റെ സവിശേഷതയാണ്. ഏത് മോഡിൽ വാഹനം ഓടിച്ചാലും വളരെ സ്മൂത്ത് ആയിട്ടാണ് സ്റ്റിയറിംഗ് വീൽ പ്രതികരിക്കുന്നത്. 7-inch കളർ ഡിസ്പ്ലേയോടുകൂടിയ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും 8-inch ഹെഡ്സപ്പ് ഡിസ്പ്ലേയും ഡ്രൈവർ സീറ്റിൽ ഇരുന്നാൽ കാണാം. ടോപ്പ് വേരിയന്റുകളിൽ മാത്രമാണ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത്. വളരെ വലുതും വിശാലവുമായ ക്യാബിനും വാഹനത്തിന് നൽകിയിരിക്കുന്നു. വാഹനത്തിന്റെ വകഭേദമനുസരിച്ച് ഹണികോം ശൈലിയിലും ട്യൂബ് ഡിസൈൻ ശൈലിയിലും ഒരുങ്ങുന്ന ലെതർ സീറ്റുകളാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ലെഗ് റൂമിന്റെയും ഹെഡ് റൂമിന്റെയും വലുപ്പമാണെങ്കിൽ പോലും വളരെ വലുതാണ്. ഇത് യാത്രയെ കൂടുതൽ സുഖപ്രദമാക്കുന്നു. പിൻനിരയിലെ സീറ്റുകൾ ചായ്ക്കാവുന്ന ഓപ്ഷനുകളും വളരെ വലുതും വിശാലവുമായ ക്യാബിനും വാഹനത്തിന് നൽകിയിരിക്കുന്നു. 8 തരത്തിൽ ഡ്രൈവർ സീറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. 433 liter ആണ് വാഹനത്തിന്റെ ബൂട്ട് സ്പേസ്. പിന്നിലെ സീറ്റ് അല്പം ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. കപ്പ് ഹോൾഡറുകൾ അടക്കം നിരവധി സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു നിര തന്നെ വാഹനത്തിലുണ്ട്. 8 speaker ബോസ് മ്യൂസിക് സിസ്റ്റം മോഡലിന്റെ മറ്റൊരു സവിശേഷതയാണ്. സേഫ്റ്റി, സെക്യൂരിറ്റി, റിമോട്ട് കൺട്രോളർ, കൺവീനിയൻസ് എന്നീ 5 വിഭാഗങ്ങളിലായി 37 ഫീച്ചറുകളാണ് ഈ സംവിധാനം നൽകുന്നത്. പാട്ടിനനുസരിച്ച് മാറുന്ന വാഹനത്തിനുള്ളിലെ ലൈറ്റിംഗ് സിസ്റ്റവും വാഹനത്തിലെ യാത്രക്കാർക്ക് ഉണർവ് നൽകുന്നു. ടാറ്റ ഹരിയറും ഹുണ്ടായി ക്രെറ്റയും പിൻ പാർക്കിംഗ് സെൻസറുകളും പിൻ ക്യാമറയുമായി വിപണിയിലെത്തുമ്പോൾ സെൽറ്റോസ് എത്തുന്നത് 360° ക്യാമറ ഫീച്ചറുമായിട്ടാണ്. ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പോലും വാഹനം അനായാസം പാർക്ക് ചെയ്യാൻ ഇത് സഹായിക്കും. സ്മാർട്ട് എയർ പ്യൂരിഫയർ ആണ് വാഹനത്തിലെ മറ്റൊരു സവിശേഷത. പേര് വെളിപ്പെടുത്തുന്നത് പോലെ തന്നെ വാഹനത്തിനുള്ളിൽ ശുദ്ധവായു പകർന്നു നൽകാൻ ഇത് സഹായിക്കും. ഈ വിഭാഗത്തിൽ എയർ പ്യൂരിഫയർ നൽകുന്ന ഏക വാഹനം കൂടിയാണ് സെൽറ്റോസ്. വൈവിധ്യമാർന്ന 3 engine നിരയാണ് സെൽറ്റോസിൽ കിയ ഒരുക്കിയിരിക്കുന്നത്. 1.5 liter ടർബോ ഡീസൽ, 1.5 liter നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ, 1.4 liter ടർബോ പെട്രോൾ എഞ്ചിനുകളാണ് കിയ സെൽറ്റോസിന്റെ കരുത്ത്. ഈ 3 engine പതിപ്പുകൾക്കായി 4 gearbox യൂണിറ്റും കമ്പനി ഒരുക്കുന്നുണ്ട്. 1.5 liter പെട്രോൾ എഞ്ചിൻ 113.5 BHP പവറും 144 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. 1.4 liter GDI ടർബോ പെട്രോൾ എഞ്ചിനാകട്ടെ 138 BHP പവറും 242 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. 1.5 liter ടർബോ ഡീസൽ എഞ്ചിൻ 115 BHP പവറും 250 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. ടെക് ലൈൻ, ജിടി ലൈൻ എന്നിങ്ങനെ 2 വകഭേദങ്ങളിലാണ് വാഹനം നിരത്തിലെത്തുന്നത്. ടെക് ലൈനിൽ 3 പതിപ്പുകളും GT ലൈനുകളിൽ 3 പതിപ്പുകളും വാഹനത്തിൽ ഒരുങ്ങും. ചുവന്ന നിറത്തിലുള്ള ബ്രേക്ക് ക്യാപ്പിലറുകളും 17-inch ക്രിസ്റ്റൽ കട്ട് അലോയിയുടെ നടുവിൽ ചുവന്ന ക്യാപ്പുകളും മുൻവശത്തെ എയർ ഇൻടേക്കിനും ഡോറുകൾക്കും താഴെ സ്പോർട്ടി ഫീൽ നൽകുന്ന ചുവന്ന നിറത്തിലുള്ള ലൈനുകളുമാണ് GT ലൈൻ വകഭേദങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ. വാഹനത്തിൽ 7-speed DCT ഗിയർ ബോക്സുകളാണ് നൽകിയിരിക്കുന്നത്. 6-speed മാനുവൽ പതിപ്പും സെൽറ്റോസിൽ ലഭ്യമാണ്. പവറും ടോർക്കിക്കും വളരെ വേഗത്തിൽ നടക്കുന്നതിനാൽ ട്രാഫിക്കിൽ പോലും നിരന്തരമായുള്ള ഗിയർ മാറ്റം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്ന ും ഇത് സഹായിക്കുന്നു. സെൽറ്റോസിനെ ഏറ്റവും സുരക്ഷിതമായ വാഹനമാക്കാൻ കിയ വളരെ പ്രയത്നിച്ചിട്ടുണ്ട്. അതിനാലാണ് ഡ്രൈവർക്ക് കണ്ടെത്താത്ത കാര്യങ്ങൾ പോലും സെൻസറുകൾ ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് നൽകുന്ന ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ സിസ്റ്റം വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ലൈൻ മാറുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള വളവുകൾ എടുക്കുമ്പോഴോ അപകടമുണ്ടാവാതിരിക്കാൻ ഇത് സഹായിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ ഫീച്ചറുകളാൽ സമ്പന്നമാണ് സെൽറ്റോസ്. ഒരുപക്ഷേ ഈ സെഗ്മെന്റിലെ തന്നെ ഏറ്റവും മികച്ചത്. MG ഹെക്ടർ, ടാറ്റ ഹരിയർ, ജീപ് കോമ്പസ്, ഹുണ്ടായി ക്രെറ്റ എന്നിവരാണ് കിയ
സെൽറ്റോസിന്റെ പ്രധാന എതിരാളികൾ. 22-ന് വിപണിയിൽ അവതരിപ്പിക്കുന്ന വാഹനത്തിന്റെ വില സംബന്ധിച്ച് കമ്പനി വ്യക്തമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിലും 15 ലക്ഷം രൂപ മുതൽ 19 ലക്ഷം രൂപ വരെ വാഹനത്തിന് വിപണിയിൽ വില പ്രതീക്ഷിക്കാം.